ഇപ്പോഴുള്ള മലയാള സിനിമകൾ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിക്കഴിഞ്ഞാൽ പിന്നെ കോടികളുടെ ക്ലബിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടം പിടിക്കുന്നവയാണ്. ഈ സിനിമകളുടെയൊക്കെ വിജയരഹസ്യം മികച്ച തിരക്കഥയും സംവിധാനവും അതോടൊപ്പം മികച്ച താരങ്ങളുമൊക്കെയാണ്. ചുരുക്കം ചില ചിത്രങ്ങൾ കൊണ്ട് തന്നെ 100 കോടി ക്ലബിൽ എത്തിയ ചില സംവിധായകരെ നമുക്കിന്ന് കാണാം. എല്ലാവർക്കും സിനിമാ മീഡിയയുടെ പുതിയ പതിപ്പിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ആദ്യ 100 കോടി ചിത്രമായിരുന്നു പുലിമുരുകൻ. ചിത്രത്തിൻ്റെ സംവിധായകനായിരുന്നു വൈശാഖ്. തൻ്റെ 7-ാമത്തെ ചിത്രമായിരുന്നു പുലിമുരുകൻ. പോക്കിരി രാജ, സീനിയേഴ്സ്, മല്ലു സിംഗ്, വിശുദ്ധൻ, സൗണ്ട് തോമ, കസിൻസ് തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു ചിത്രങ്ങൾ. ജൂഡ് ആൻ്റണി ജോസഫ്. തൻ്റെ 4-ാമത്തെ സിനിമാ സംവിധാനത്തിലൂടെയാണ് ജൂഡ് ആൻ്റണി ജോസഫ് 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന സിനിമയുടെ സംവിധായകനാകുന്നത്. 2023 റിലീസായ മൾട്ടി സ്റ്റാർ ചിത്രമായ 2018 എന്ന ചിത്രത്തിലൂടെ. ഈ ചിത്രത്തിന് മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു ഓം ശാന്തി ഓശാന, ഒരു മുത്തശ്ശിഗത, സാറാസ് തുടങ്ങിയവ. ഗിരീഷ് AD 3-ാമത് ചിത്രം സംവിധാനം ചെയ്തതോടുകൂടി 100 കോടി ക്ലബിൽ എത്തിയ സംവിധായകനാണ് ഗിരീഷ് AD പ്രേമലു 2024 ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത നെസ്ലിൻ, മമിത ബൈജു പ്രധാന താരങ്ങളായ ഈ ചിത്രമാണ് ഗിരീഷ് AD 100 കോടി ക്ലബിൽ എത്തിച്ചത്. ഇതുവരെ 3 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. 3ഉം വമ്പൻ വിജയങ്ങൾ: തണ്ണീർ മത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പിന്നെ പ്രേമലു. ചിദംബരം S പൊതുവാൾ ഇതുവരെ സംവിധാനം ചെയ്തത് 2 ചിത്രങ്ങൾ. 2021 ബേസിൽ ജോസഫ് നായകനായ ജാനേമൻ, 2024 വമ്പൻ ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സും. 2-ാമത്തെ സംവിധാനത്തിൽ തന്നെ ചിദംബരം മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് ചിത്രത്തിൻ്റെ സംവിധായകനായി മാറി. ഏകദേശം 200 കോടിക്കടുത്താണ് ചിത്രം കളക്ട് ചെയ്തത്. പൃഥ്വിരാജ് തൻ്റെ ആദ്യ സംവിധാനത്തിൽ തന്നെ 100 കോടി ക്ലബിൽ എത്തിയ സംവിധായകനാണ് പൃഥ്വിരാജ്. മോഹൻലാൽ നായകനായി 2019 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ലൂസിഫർ. മുരളി ഗോപി തിരക്കഥ എഴുതിയ ഈ ചിത്രം മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ വലിയ വിജയം ആണ്. ഈ ചിത്രത്തെ കൂടാതെ മോഹൻലാലിനെ നായകനാക്കി ബ്രോഡാഡി എന്ന ചിത്രവും റിലീസിനായി ഇരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.